ഇന്നത്തെ സുപ്രഭാതം വളരെ വിശേഷപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും നരേന്ദ്ര ദാമോദർ ദാസ് മോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ദിവസമാണിന്ന്. മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഏക BJP MP കേരളത്തിലെ ആദ്യത്തെ ക്യാബിനറ്റ് മന്ത്രിയുമായ സുരേഷ് ഗോപിയും ഇന്ന് മോദിക്കൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മനോഹരമായ ദിവസം തന്നെയാണിന്ന്. 2024 ചരിത്ര വിജയത്തോടെ നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിന് മാത്രം സ്വന്തമായ ഒരു നേട്ടത്തിനൊപ്പം തന്നെ എത്തി നിൽക്കുന്നു. അതായത്, ഇന്ത്യയിൽ തുടർച്ചയായി 3 തിരഞ്ഞെടുപ്പിൽ ജയിച്ച പ്രധാനമന്ത്രി പദവി നിലനിർത്തുകയെന്ന അത്യപൂർവമായ ഒരു റെക്കോർഡ് തന്നെയാണ് മോദി ഇന്ന് സ്വന്തമാക്കുന്നത്. നേരത്തെ തന്നെ 1952, 1957, 1962 എന്നിങ്ങനെ 3 തിരഞ്ഞെടുപ്പുകളിലായിരുന്നു നെഹ്റു പ്രധാനമന്ത്രി പദവി ജയിച്ച് എത്തിയത്. ഇപ്പോൾ നെഹ്റുവിൻ്റെ തന്നെ ഈ റെക്കോർഡിനൊപ്പം 6 പതിറ്റാണ്ടിനിപ്പുറം നരേന്ദ്രമോദിയും എത്തുകയാണ്. 2014, 2019, 2024 നരേന്ദ്രമോദി നേടിയ ഹാർട്ടിക് വിജയങ്ങൾ. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാ MP സുരേഷ് ഗോപിയും എത്തുകയാണ്. 3 മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഇന്ന് തന്നെ ഞായറാഴ്ച സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തിലാണ് NDA സ്ഥാനാർത്ഥി നടൻ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് സഹകരണ ബാങ്കുകളുടെ അടക്കം ചുമതല നൽകുമെന്ന് തന്നെയാണ് ഇതിനു മുമ്പ് മോദിയുടെ ഗ്യാരണ്ടിയിൽ മോദി വ്യക്തമാക്കിയതും. അതായത്, കരുവന്നൂർ ബാങ്ക് അഴിമതി കേസിലടക്കം സുരേഷ് ഗോപി ഇടപെടാനുള്ള എല്ലാ അവസരങ്ങളും തന്നെയാണ് മോദി ഇപ്പോൾ മോദി ഗ്യാരണ്ടി വഴി സുരേഷ് ഗോപിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കേരള മുഖ്യന് പോലും ക്ലിഫ് ഹൗസിൽ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. പല പ്രമുഖരും ഇത്തരം കേസുകളിൽ ഇടപെട്ടിരിക്കുന്ന പല പ്രമുഖരും അഴിയെണ്ണേണ്ടി കൂടി വരുമെന്നതും ഉറപ്പ് തന്നെയാണ്. അതായത്, സുരേഷ് ഗോപിയെ ഇനി അവർ പേടിച്ചേ മതിയാകൂ. അതായത്, സുരേഷ് ഗോപി എന്ന് പറയുന്ന MP അഴിമതി കേസിൽപ്പെട്ടവർ പേടിച്ചേ മതിയാകൂ എന്നത് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടിയിൽ നിന്നും ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടെ തൃശൂരിൻ്റെ സമയം പോലും തെളിഞ്ഞെന്ന് വേണം പറയാൻ. പക്ഷേ ഇവിടെ അടി കിട്ടിയിരിക്കുന്നത് നമ്മുടെ തലസ്ഥാനത്തിന് തന്നെയാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ തീരദേശ നിവാസികൾക്ക്. ഇവർ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഡെസ്കിലിരിക്കാൻ കണക്കിന് ഒരു MP മാത്രമാണ്. അതായത്, മഴ സമയങ്ങൾ വരുമ്പോൾ, അതായത് കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എത്തുമ്പോൾ, തീരദേശ മേഖലയിൽ താമസിക്കുന്നവർ കടൽ കയറുന്ന സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ ഇവരെ സഹായിക്കാനായിട്ട് ഇതുവരെ എത്താത്ത MP ഇനി എങ്ങനെയാണ് ഇവരെ സഹായിക്കാൻ എത്തുക എന്നത് തന്നെയാണ് ഇവിടെ ചോദ്യമാകുന്നത്. തീരദേശത്ത് അദാനി പദ്ധതി മുഖേന നാശനഷ്ടങ്ങൾ പോലും സംഭവിച്ചാൽ ഇവരെങ്ങനെയാണ് MP മുഖേന നഷ്ടപരിഹാരം പോലും വാങ്ങിക്കൂട്ടുക എന്നത് പോലും ഇവിടെ ചോദ്യം ചിഹ്നമാകുന്നു. എന്തിനും ഏതിനും കഴിവുള്ള NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിച്ചതോടെ ഇവർ വീണ്ടും ദുരിതങ്ങളിലേക്ക് തന്നെയാണ് കടന്നുപോയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. മോദിക്കൊപ്പം 50 പേരുടെ സത്യപ്രതിജ്ഞയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സഖ്യകക്ഷികളിലെ പ്രമുഖർ തന്നെ ഇക്കൂട്ടത്തിലുണ്ടാകും. കേരളത്തിൽ BJP ഒരു സീറ്റ് നേടിക്കൊടുത്തിട്ടുള്ള അംഗീകാരമായി തന്നെ സുരേഷ് ഗോപിക്ക് തുടക്കത്തിലെ മന്ത്രിപദം നൽകുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. സിനിമകൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒഴിവാക്കാമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും പാർട്ടി നേതൃത്വം ഇതൊന്നും അംഗീകരിച്ചില്ല എന്നാണ് പറയുന്നത്. അതേസമയം പ്രമുഖ കക്ഷികളായ TDP JDU JDU പാർട്ടികളിലെയും ഒന്നിലധികം നേതാക്കൾ വീതം സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് വിവരങ്ങൾ. ഇക്കഴിഞ്ഞ ദിവസം തന്നെ NDA നേതാക്കൾ BJP അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ യോഗം ചേർന്നിരുന്നു. അതേസമയം മുൻ മന്ത്രിസഭയിലെ പ്രമുഖർ വീണ്ടും എത്തുകയാണ്. BJPയിൽ നിന്ന് അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മലാ സീതാരാമൻ, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, S. ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, ധർമ്മേന്ദ്ര പ്രധാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, അനുരാഗ് സിംഗ് താക്കൂർ, ശിവരാജ് സിംഗ് ചൌഹാൻ, സുഖേന്ദ്ര അധികാരി, ബാൻസൂരി സ്വരാജ്, ശോഭ കരഞ്ചിരെ തുടങ്ങിയവർ മന്ത്രിമാരായിരിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. ചിരാഗ് പാസ്വാൻ, HD കുമാരസ്വാമി, ലലൻ സിംഗ്, അനുപ്രിയ പട്ടേൽ, ജിതിൻ മാഞ്ചി, ജയന്ത് ചൌധരി, പ്രഫുൽ പട്ടേൽ, രാംദാസ് അത്വാലെ എന്നിവർക്കൊപ്പം തന്നെ ഷിൻഡയുടെ ശിവസേന, ജനസേന പാർട്ടി കക്ഷികളും പ്രാതിനിധ്യമുണ്ടാകുമെന്നാണ് വിവരങ്ങൾ. അതേസമയം മോദിയെ രാഷ്ട്രപതി ഇക്കഴിഞ്ഞ ദിവസം ക്ഷണിച്ചിരുന്നു. സഖ്യകക്ഷികളുടേത് ഉൾപ്പെടെ പിന്തുണ കത്തുകൾ രാഷ്ട്രപതി ഭവനിൽ എത്തിയതിനു പിന്നാലെ നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. തുടർന്ന് മോദിയെ നിയുക്ത പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി നിയോഗിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കുകയും ചെയ്തത്. മന്ത്രിമാരുടെ പേരുകളടക്കം സമർപ്പിക്കാൻ ഇക്കഴിഞ്ഞ നാളിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ 11 തന്നെ പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന NDA യോഗം മോദിയെ നേതാവായി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു.
മുതിർന്ന ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷി, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എന്നിവരെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് മോദി രാഷ്ട്രപതി ഭവനിലെത്തിയത്. അതേസമയം കേരളത്തിലെ വിജയം ത്യാഗത്തിൻ്റെതെന്ന് തന്നെ മോദി പറയുകയാണ്. കേരളത്തിലെ ബി ജെ പി വിജയത്തെ എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് തന്നെ അഭിനന്ദിക്കുക തന്നെ ചെയ്തിരുന്നു. കോടിക്കണക്കിന് ബലിദാനികളുടെ ശ്രമങ്ങളുടെ അനന്തര ഫലമായിട്ട് തന്നെയാണ് കേരളത്തിലെ ആദ്യ സീറ്റ് കൈവന്നു എന്ന് തന്നെയാണ് മോദി പറഞ്ഞിരിക്കുന്നത്. യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളിൽ നിന്ന് പോലും ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് അത്രയേറെ ക്രൂരതകളെന്ന് തന്നെ മോദി എടുത്തു പറഞ്ഞിരുന്നു. ജമ്മുകാശ്മീരിൽ പോലും ഇത്ര ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടില്ലെന്നും അതിൽ പതറാതെ നടത്തിയ പരിശ്രമത്തിനൊടുവിൽ കേരളത്തിൽ വിജയം കണ്ടു. അത് സുരേഷ് ഗോപിയുടെ കഠിന പരിശ്രമത്തിലൂടെ തന്നെയെന്ന് മോദി വിളിച്ചു പറയുകയായിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ മലയാളിക്കും അവസരം ലഭിച്ചു എന്നത് തന്നെയാണ് അഭിമാനം അർഹമാകുന്നത്. അതായത് വന്ദേഭാരത് വനിത ലോക്കോ പൈലറ്റിനാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. വന്ദേഭാരത് എക്സ്പ്രസ് ജനശതാബ്ദി തുടങ്ങിയ ട്രെയിനുകളുടെ ലോക്കോ പൈലറ്റായ ഐശ്വര്യ എസ് മേനോനാണ് ഈ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുകയായിരുന്നു. ദക്ഷിണ റെയിൽവേയുടെ ചെന്നൈ ഡിവിഷനിലെ സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ് ഐശ്വര്യ. നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഐശ്വര്യയും പങ്കെടുക്കുന്നുണ്ട്. ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട 10 ലോക്കോ പൈലറ്റുകളിൽ ഒരാളാണ് മലയാളിയായ ഐശ്വര്യ മേനോൻ. നിലവിൽ ദക്ഷിണേന്ത്യയിലെ ട്രെയിനുകളുടെ ലോക്കോ പൈലറ്റാണിവർ. അതേസമയം വൈകുന്നേരമാണ് സത്യപ്രതിജ്ഞ എങ്കിൽ കൂടി കനത്ത സുരക്ഷ തന്നെയാണ് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഡൽഹിയിൽ ഒരുങ്ങിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് മോദി ഇന്ന് അധികാരത്തിലേറും. അതിനായി രാജ്യത്താകമാനം അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. 5 കമ്പനി അർദ്ധ സൈനികരാണ് ഒരുങ്ങിയിരിക്കുന്നത്. എൻ എസ് ജി കമാൻഡുകൾ, ഡ്രോണുകൾ, സ്നേപ്പർമാർ എന്നിവരടങ്ങുന്ന വൻ സുരക്ഷയാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരടക്കം ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. G20 ഉച്ചകോടിയിൽ സമാനമായ സുരക്ഷ തന്നെയാണ് രാജ്യത്ത് ഒരുക്കിയിരിക്കുന്നത്. മാലദ്വീപ്, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ്, സീഷെൽസ് എന്നീ രാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കളടക്കം ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കായി നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിൽ തന്നെയാണ് സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിരുന്നതും. രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ഭവന്റെ അകത്തും പുറത്തുമൊക്കെ അതീവ സുരക്ഷ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഡൽഹി പോലീസിന്റെ പ്രത്യേക കമാൻഡുകളെ ഇക്കഴിഞ്ഞ ദിവസം മുതൽക്ക് തന്നെ രാഷ്ട്രപതി ഭവനിലും വിവിധ തന്ത്രപ്രധാന സ്ഥലങ്ങളിലൊക്കെ വിന്യസിപ്പിച്ചു കഴിഞ്ഞു. 5 കമ്പനി അർദ്ധ സൈനികരും ഡൽഹി ആംഡ് പോലീസ് ജവാന്മാരുൾപ്പെടെ 2500 പോലീസുകാരാണ് വേദിക്ക് ചുറ്റും ഉള്ളത്. നിലവിൽ രാജ്യ തലസ്ഥാനത്ത് ട്രാഫിക് നിയന്ത്രണം വരെ ഏർപ്പെടുത്തുമെന്നാണ് വിവരങ്ങൾ. ഡൽഹിയിലെ പല റോഡുകളും ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് അടച്ചിടാൻ തന്നെ നിർദ്ദേശമുണ്ട്. അല്ലെങ്കിൽ രാവിലെ മുതൽ ഗതാഗതം വഴിതിരിച്ച് വിട്ടേക്കുമെന്നാണ് വിവരങ്ങൾ. മാത്രമല്ല ശനിയാഴ്ച മുതൽ തന്നെ ദേശീയ തലസ്ഥാനത്തിന്റെ അതിർത്തികളിൽ പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ബഹുതല സുരക്ഷ തന്നെ രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയിരിക്കുകയാണ് ഡൽഹി പോലീസ്. ദേശീയ തലസ്ഥാനം തന്നെ അതീവ ജാഗ്രതയിൽ തുടരുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് അവരുടെ ഹോട്ടലുകളിൽ നിന്ന് വേദിയിലേക്കും തിരിച്ചും പ്രത്യേകം റൂട്ടുകൾ നൽകുമെന്ന് തന്നെ അധികൃതർ അറിയിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 293 സീറ്റുകൾ നേടിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന NDA ചരിത്രപരമായി മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലെത്താൻ ഒരുങ്ങുകയാണ് മോദി. മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള വിദേശ നേതാക്കളുടെ അതിഥി പട്ടിക പ്രധാനമായും നയിക്കപ്പെട്ടത് ന്യൂഡൽഹിയുടെ അയൽപ്പക്കത്തെ ആദ്യ നയം എന്നതിലാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പ്രധാനമായി കണക്കാക്കപ്പെടുന്ന ദ്വീപ് രാഷ്ട്രങ്ങളുടെ അതിന്റെ തന്ത്രപരമായ ശ്രദ്ധ തന്നെയാണ് ഇവ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.